സഭയും സമൂഹവും നമ്മെ ശിക്ഷിക്കുമ്പോൾ നാം അതിനെ എങ്ങനെ മനസ്സിലാക്കണം? നമസ്കാരം, വണക്കം, വന്ദനം. ഈ കാലത്ത് പല ആളുകളും, പ്രത്യേകിച്ച് നല്ല കരുതലിൻ്റെ സ്വഭാവമുള്ള സ്ത്രീകൾ, പ്രത്യക്ഷമായും പരോക്ഷമായും എന്നെ അറിയിക്കുന്നത്, താങ്കളെ ക്രിസ്തീയ സമൂഹം ഒറ്റപ്പെടുത്തിയല്ലോ, അതെങ്ങനെയാണ് വഹിക്കുന്നത്? അങ്ങനെ ഈ ഒറ്റപ്പെടുത്തൽ സഹിച്ചുകൊണ്ട് എത്ര നാൾ കഴിയാൻ സാധിക്കും? ഇത് വഹിക്കാവുന്ന കുരിശാണോ എന്ന ഒരു ചോദ്യം, ഒരു കരുതൽ, ഒരു സഹതാപം, സങ്കടം പലരും ഉണർത്തിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഞാൻ പ്രേരിതനായത്. അങ്ങനെ ചിന്തിച്ചതിൽ നിന്ന് വെളിപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ശിക്ഷ ഈ ലോകത്തിൻ്റെ ഒരു പ്രവർത്തന പ്രതികരണ രീതിയാണ്. ലോകം നിഷ്കർഷിക്കുന്ന, അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന സമുദായവും സമൂഹവും നിഷ്കർഷിക്കുന്ന, നിർദ്ദേശിക്കുന്ന വഴിയെ നാം സഞ്ചരിച്ചില്ല എങ്കിൽ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് നമുക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും അങ്ങനെയാണ്. ഒരു കഴുതയെ അതിൻ്റെ പുറത്ത് ഭാരം വെച്ചുകൊണ്ട് മുൻപോട്ട് നയിക്കുമ്പോൾ ആരാണോ ആ കഴുതയെ മുൻപോട്ട് നയിക്കുന്നത്, ആ വ്യക്തിയുടെ ഇംഗിതമനുസരിച്ച് കഴുത സഞ്ചരിച്ചില്ലെങ്കിൽ അതിന് നല്ല പൊട്ടീര് കിട്ടും. ഏതാണ്ടതുപോലെ തന്നെയാണ് വ്യക്തികളുടെയും അനുഭവം. നാം ഏത് സമൂഹത്തിലും പ്രസ്ഥാനത്തിലും പാർട്ടിയിലും ഉൾപ്പെട്ടിരിക്കുന്നുവോ അതിൽ പൊതുവായി നിൽക്കുന്ന താല്പര്യങ്ങളെ, അതിൻ്റേതായ ഇംഗിതത്തെ സർവാത്മന സഹിക്കണമെന്നും അനുസരിക്കണമെന്നും എന്നൊരു നിർബന്ധം അവിടെയുണ്ട്. എന്നാൽ ഈ അനുസരണത്തിൻ്റെ ഒരു പ്രശ്നം, അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ പാടെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിക്ക് ഒരു സമൂഹവും ഒരു സഭയും ആവശ്യമാണ്. മനുഷ്യനൊരു തുരുത്തല്ല, ഏകാന്തതയുടെ തുരുത്തല്ല. മാൻ ഈസ് നോട്ട് ആൻ ഐലൻഡ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ അവനൊരു സമൂഹം ആവശ്യമാണ്. എന്നാൽ ഈ സമൂഹമെന്ന് നാം പറയുമ്പോൾ അതെല്ലാവരുടെയും പൊതുവായുള്ള താല്പര്യങ്ങളും കഴിവുകളും കഴിവുകേടുകളും പരിമിതികളും കൊണ്ട് ഏതാണ്ട് അവ്യക്തമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് ബന്ധം പുലർത്തേണ്ട ആവശ്യമുണ്ടെങ്കിലും അതേ സമയത്ത് തന്നെ നമ്മുടെ വ്യക്തിത്വം പ്രത്യേകതയുള്ളതാകയാൽ, ഓരോ വ്യക്തിക്കും അതിൻ്റേതായ അവളുടേതായ പ്രത്യേകതയുള്ളതിനാൽ അതിനെ സംരക്ഷിക്കണമെങ്കിൽ സമൂഹത്തിന് തന്നെ തന്നെ അടിയറ വെക്കുവാൻ സാധ്യമല്ല. സമൂഹത്തെ അനുസരിക്കണം, പക്ഷേ അടിയറ വെക്കരുത് എന്ന ഒരു വ്യത്യാസമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അനുസരണം എന്താണ്, അടിയറ വെക്കുക എന്താണ് എന്നതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിവാദമുണ്ടാക്കാം. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് സംബന്ധിക്കാത്ത ആരും തന്നെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നാം ഏത് സംഘടിതമായ പ്രസ്ഥാനത്തിലോ സമൂഹത്തിലോ രാഷ്ട്രത്തിലോ സ്ഥിതി ചെയ്താൽ അതിൻ്റെ ഫലമായി ഒരു തോത് വരെ, ആ തോത് ഏറിയും കുറഞ്ഞും ഇരിക്കും, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത നാം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി മറുവിലയായി നൽകിയ സാധ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവ് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്നു. ഇത് ഞാൻ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തമല്ല എന്ന് നിങ്ങൾക്ക് എവർക്ക് പറയാം. അങ്ങനെ ഒരു അവകാശവാദം എനിക്കില്ല തന്നെ. എന്നാൽ നാം മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ
പ്രത്യേകിച്ച് മനുഷ്യരാശിയുടെ നിതാന്തമായ സനാതനമായ നന്മയ്ക്ക് വേണ്ടി കാതലായ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ജീവിതവും ജീവചരിത്രവും നാം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു വളരെ ശ്രദ്ധേയമായ പ്രകടമായ തെറ്റിദ്ധരിക്കാനിടയില്ലാത്ത ഒരു മർമ്മം. അവരും അവർ ഉൾപ്പെട്ടിരുന്ന സമൂഹവും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടേ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കും. കൂടിപ്പോയാൽ മൂന്ന്, അത് കൂടുകയിൽ നമുക്കറിയാം. ഗലീലിയോ അവൻ്റെ ശാസ്ത്രീയമായ ഉത്തമ വിശ്വാസത്തെ തള്ളിപ്പറയേണ്ട ഗതികേടിൽപ്പെട്ടുപോയി. അതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി സഭയാണ്. അങ്ങനെ താൻ തള്ളിപ്പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഗലീലിയോയ്ക്ക് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഇതിനെപ്പറ്റി മിത്ത് ഓഫ് സിസിഫസ് എന്ന പുസ്തകത്തിൽ ആൽബേർ കമ്യു CAMUS വളരെ രസകരമായി പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ഉയർത്തുന്ന ചിന്ത, ഗലീലിയോ അങ്ങനെ തൻ്റെ ഉത്തമ വിശ്വാസത്തെ തള്ളിപ്പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തുവാൻ ആർക്കാണ് അവകാശമുള്ളത്? ഗലീലിയോയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ സന്ദർഭം, ഒന്നുകിൽ നിൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഉത്തമ വിശ്വാസം തള്ളിപ്പറയുക അല്ലെങ്കിൽ മരണം നീ സ്വീകരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഗലീലിയോ ചിന്തിക്കുമ്പോൾ, ഇത് എൻ്റെ വാദമല്ല, ഫ്രഞ്ച് ചിന്തകനായ ആൽബേർ ALBERT ആൽബേർ കമ്യു CAMUS മിത്ത് ഓഫ് സിസിഫസ് എന്ന പുസ്തകം, അദ്ദേഹം പറയുന്നത് അവിടെ നിന്നുകൊണ്ട് ഗലീലിയോ ചിന്തിച്ച് കാണും, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണോ മരിക്കുന്നത് കൊണ്ടാണോ മനുഷ്യരാശിക്ക് കൂടുതൽ പ്രയോജനം? ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ എൻ്റെ ഉത്തമ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിയും, അതാണോ? അല്ല, അത് തൽക്കാലം തള്ളിപ്പറഞ്ഞിട്ട് ശിഷ്ടമുള്ള നാളുകൾ ഏറ്റവും മേൽത്തരമായി ഉപയോഗിച്ച് മനുഷ്യരാശിക്ക് കൂടുതൽ സംഭാവന നൽകുന്നതാണോ നല്ലത് എന്ന് ന്യായമായും ചിന്തിക്കുവാനും അതിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കുവാനും ഗലീലിയോയ്ക്ക് അവകാശമുണ്ട് എന്നതാണ് ആൽബേർ കമ്യുവിൻ്റെ വാദം. അതിൽ കഴമ്പില്ല എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. എന്നാൽ അതേസമയം തന്നെ മറുവാദമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എല്ലാവരും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ഉത്തമ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മനുഷ്യരാശി ഒരിക്കലും മുൻപോട്ട് പോകുകയില്ല. ആംഗലേയ സാഹിത്യത്തിൽ ആധുനിക യുഗത്തിൽ തലയെടുപ്പുള്ള നാടകകൃത്തായിരുന്ന ജോർജ് ബെർണാർഡ് ഷോ അദ്ദേഹത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്ന സെയിൻറ്റ് ജോൺ എന്നാണ് അതിൻ്റെ പേര്, ജോൺ ഓഫ് ആർക്കിൻ്റെ കഥയാണ് സെയിൻറ്റ് ജോൺ JOAN. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, എല്ലാ സമൂഹങ്ങളും അവയിലുള്ള പ്രവാചകന്മാരുമായി എക്കാലത്തും സന്ധിയില്ലാത്ത സംഘർഷമുണ്ടായിരുന്നു. അത് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, യെരുശലേമേ യെരുശലേമേ നിൻ്റെ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. യേശു വീണ്ടും പറയുന്നു, ഒരു പ്രവാചകനും അവൻ്റെ ഗൃഹത്തിൽ അവൻ്റെ പട്ടണത്തിൽ സ്വീകാര്യനാകുകയില്ല, അവനെ കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ ഈ പ്രവാചകരെ കൊണ്ട് മാത്രമേ സമൂഹത്തിന് പ്രയോജനമുള്ളൂ, നന്മ വരികയുള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പോൾ ഗലീലിയയുടെ കാര്യം ഞാൻ പറയും. ഇനിയും നമുക്ക് ഏറ്റവും പരിചയമുള്ള യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കുകയാണ്. മനുഷ്യർക്ക്, മനുഷ്യജാതിക്ക് ആകമാനം നന്മ മാത്രം നൽകുവാൻ, പ്രദാനം ചെയ്യുവാൻ, വരുത്തുവാൻ കടന്നു വന്ന യേശുവിനെ മനുഷ്യരുടെ ശത്രുവായി മാത്രമല്ല ദൈവത്തിൻ്റെ ശത്രുവായി ചിത്രീകരിക്കുകയും അവനെ കൊന്നൊടുക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന നീതിയാണ് എന്ന് ജനങ്ങളെ ധരിപ്പിച്ച് അവൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ഭ്രാന്ത് പിടിപ്പിച്ച കൂട്ടത്തെ, ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ അന്നത്തെ പുരോഹിതവർഗത്തിന് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. യേശു തൻ്റെ അതിവിശുദ്ധമായ സമാനതയില്ലാത്ത ആത്മീയ ദൗത്യം നിർവഹിച്ചപ്പോൾ അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് അന്നത്തെ സംഘടിത മതത്തിൻ്റെ സഞ്ചാലകർ നൽകിയ സമ്മാനമാണ് ഒറ്റപ്പെടുത്തൽ. അതും പോരാഞ്ഞ്
കൊലപാതകം, ജുഡീഷ്യൽ മർഡർ, നിയമമനുസരിച്ച് തന്നെ ഒതുങ്ങളെ. ആ വില കൊടുക്കാതെ മനുഷ്യരാശിക്ക് നന്മ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യേശു ആദ്യമേ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യപുത്രൻ മരിക്കാനായിട്ടാണ് വന്നത്, ദ സൺ ഓഫ് മാൻ ഹാസ് കം ടു ഡൈ എന്ന് വ്യക്തമായി തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നാം ഏത് സമൂഹത്തിൽ വസിക്കുന്നുവോ, നാം ഏത് പാർട്ടിയിൽ അംഗത്വം പ്രാപിക്കുന്നുവോ, ഏത് പ്രസ്ഥാനത്തിൽ ആയിരിക്കുന്നു, ഏത് സഭയിൽ വസിക്കുന്നുവോ, അംഗത്വം പ്രാപിക്കുന്നുവോ, അത് അനുസരിച്ച് നമുക്ക് നമ്മുടേതായ ദൈവദത്തമായ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെ അറിയുവാനും ആദരിക്കുവാനും അതിനോട് സത്യസന്ധത പാലിപ്പാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നശിച്ചിരിക്കും. എന്നാൽ ഇതിനോടുള്ള അനുബന്ധമായി എല്ലാവരും തിരിച്ചറിയേണ്ടത് നമുക്ക് ഈ പ്രത്യേകതയുള്ള വ്യക്തിത്വം നൽകിയത് സഭയോ സമൂഹമോ നമ്മുടെ മാതാപിതാക്കന്മാരോ അല്ല. എൻ്റെ വിശ്വാസം അത് ദൈവമാണ്. അങ്ങനെ ദൈവം നമുക്ക് ഒരു വലിയ താലന്തം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ നിർവഹിക്കുന്നതിന് തക്കതായ താലന്തുകളാണ്, കഴിവുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവ പൂർണ്ണമായി നാം ഉപയോഗിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രസ്ഥാനവും സത്യസന്ധമായി സ്വാഭിമാനത്തോടുകൂടെ ജീവിക്കുവാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനും സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ അത് അടിമത്വമാണ്. ആ അടിമത്വത്തെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാനും അതിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാനുമാണ് യേശു വന്നത് എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിതരെ അടിമകളെ വിടുവിക്കാനായി വന്നു. ആരാണ് ഈ അടിമകൾ? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ സ്വന്തം വ്യക്തിത്വത്തോട് സത്യസന്ധത പാലിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന ദൈവികമായ ലക്ഷ്യങ്ങളെ നിർവഹിപ്പാനും സ്വാതന്ത്ര്യമില്ലാതെ മറ്റാരുടെയോ നിർദ്ദേശമനുസരിച്ച് മാത്രം ജനിച്ചപ്പോൾ മുതൽ മരിച്ചതുവരെ പാവകളെപ്പോലെ തുള്ളിയും ചാടിയും ഇഴഞ്ഞും വലഞ്ഞും നടന്ന് ജീവിതത്തെ അർത്ഥശൂന്യമാക്കി കുഴിയിലേക്ക് വീണു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് യേശു തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ബെത്സയിദയെ പിടിവിക്കാനായി വന്നു എന്ന് പറയുന്നു. ഇനിയും ഇതുപോലെ രണ്ട് ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നാമതൊരു ഉദാഹരണം വളരെ ഹ്രസ്വമായെന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അത് പണ്ടത്തെ ഐഹികങ്ങളിൽ നിന്നാണ്, മിത്തുകളിൽ നിന്നാണ്. മലയാളത്തിൽ ഇപ്പോൾ മിത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കട്ടെ. മിത്ത്, ഗ്രീക്ക് മിത്ത്. അതിൽ പ്രൊമെത്തിയസ് എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ആരാണ് പ്രൊമെത്തിയസ്? വളരെ ആദരവോടുകൂടെ ഇന്ന് ആളുകൾ എടുക്കുന്നൊരു പേരാണ് പ്രൊമെത്തിയസ്. ആംഗലേയ സാഹിത്യത്തിൽ, വിശ്വസാഹിത്യത്തിൽ വളരെയധികം ഇടം പിടിച്ചിട്ടുള്ളൊരു പേരാണ് പ്രൊമെത്തിയസ്. കീറ്റ്സിൻ്റെ വളരെ ശ്രദ്ധേയമായ കവിതകളുണ്ട്, പ്രൊമെത്തിയസ് ബൗണ്ട്, പ്രൊമെത്തിയസ് അൺബൗണ്ട്. ആംഗലേയ സാഹിത്യത്തിൽ അനേക ഇടങ്ങളിൽ പ്രൊമെത്തിയസിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. തിയോളജിയിൽ ഞാൻ തന്നെ ഇതിനെപ്പറ്റി ദീർഘമായി എഴുതിയിട്ടുണ്ട്, മറ്റനേകർ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്, ഫിലോസഫിയിലുണ്ട്. ആരാണ് പ്രൊമെത്തിയസ്? ദൈവങ്ങൾ മാത്രം നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന തീ, അഗ്നി, അതിൻ്റെ രഹസ്യം, ദ സീക്രട്ട് ഓഫ് ഫയർ, അത് അവരിൽ നിന്ന് മോഷ്ടിച്ച് മനുഷ്യർക്ക് കൈമാറിയത് കൊണ്ട് ദൈവകോപം ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു വലിയ പാറ മലയുടെ മുകളിൽ, കോക്കേഷ്യൻ മൗണ്ടൻസ് എന്ന് പറയും, അവിടെ ദൈവങ്ങൾ കൊണ്ട് ഈ പ്രൊമെത്തിയസിനെ തളച്ചിട്ട് അവൻ്റെ കരള് ആകാശത്തിലെ പരുന്തുകൾ വന്ന് കൊത്തിത്തിന്നാൻ അവകാശവും കൊടുത്ത്, അവരെത്രമാത്രം ഈ മനുഷ്യൻ്റെ കരള് കൊത്തിപ്പറിക്കുന്നുവോ, ആ നഷ്ടപ്പെട്ടുപോയ കരള് രാത്രി കൊണ്ട് വീണ്ടും കിളിച്ച് അന്തമില്ലാത്ത അരിഷ്ടതയുടെ മാത്രം അവകാശം അവനിൽ അടിച്ചേൽപ്പിക്കുന്ന
ഒരു വലിയ ശിക്ഷയുടെ രീതിയാണിത്. ഈ കരൾ കുത്തിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിനെ മനസ്സിലാക്കുന്നത് സമൂഹവും സഭയും സംഘടനകളും നിങ്ങളെയും എന്നെയും ഒറ്റപ്പെടുത്തുമ്പോൾ ആ ഒറ്റപ്പെടുത്തലിൽ ഒരു വ്യക്തി മറ്റാർക്കും കാണാനും അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത വിധത്തിൽ സഹിക്കേണ്ടി വരുന്ന ആ യാതന, വ്യക്തിപരമായ യാതന, വ്യക്തികളുടെ കരൾ കുത്തിപ്പറിക്കുന്നത് ദൈവത്തോടോ മനുഷ്യജാതിയോടോ ചെയ്യുന്ന ഒരു വലിയ ഉദവിയാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരാണ് നമ്മെ ഭരിക്കുന്നത്, അവരാണ് നമ്മുടെ നിത്യതയുടെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത്. അവരുടെ മുമ്പിൽ നമ്മുടെ എല്ലാം അടിയറ വെച്ചില്ല എങ്കിൽ നമുക്ക് സാമാന്യമായി നോർമലായി ജീവിക്കാൻ പോലും അവകാശമുണ്ടാകുകയില്ല എന്ന ചണ്ട പിടിക്കുന്ന, എന്ന ചുണ്ടി പിടിക്കുന്ന, നിർബന്ധം പിടിക്കുന്ന ഈ മനോഭാവം, അതിൻ്റെ ഇരയായിപ്പോകും ഞാൻ എന്ന ഭയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയൂ. എൻ്റെ വ്യക്തിത്വം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കണമോ? എൻ്റെ ആത്മാവിൻ്റെ ദാഹം ഞാൻ നിരാകരിക്കണമോ? എൻ്റെ ഉള്ളിൽ നിരന്തരം ഊറിക്കൂടിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേകമായ താല്പര്യങ്ങൾ, വാഞ്ചകൾ, ചുമതലകൾ, ഉത്തരവാദിത്വ ബോധങ്ങൾ, ദൗത്യബോധങ്ങൾ, അവയെ ഞാൻ കുഴിച്ചു മൂടണമോ? അല്ല, മനുഷ്യജാതിയുടെ ചരിത്രത്തിലാകമാനം ഇങ്ങനെ സ്വന്തം മനസാക്ഷിയോടും വ്യക്തിത്വത്തോടും ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ നീതി പാലിക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും ചരിത്രത്തിൽ നൽകപ്പെട്ടിട്ടുള്ള പദവിയാണ് പ്രൊമെത്തിയൂസിന് നൽകിയ അവൻ്റെ കരൾ കുത്തിപ്പറിക്കാൻ ചില ശക്തികൾക്ക് അവകാശം കൊടുക്കുന്നത്. എന്തിനാണ്? മനുഷ്യജാതിയുടെ പുരോഗതിക്ക് വേണ്ടി തീയുടെ രഹസ്യം ദൈവങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് അവന് നൽകി എന്ന സൽക്രിയയ്ക്ക് വേണ്ടി അവൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങിയ ശിക്ഷയാണ്. അതേ മർമ്മമാണ് കാൽവറിയുടെ മുകളിൽ ക്രൂശിൽ മൂന്നാണിമേൽ മനുഷ്യപുത്രൻ മരിക്കുവാനിടയാക്കിയ മർമ്മം. ആ മർമ്മം ചരിത്രത്തിൽ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ല. ആ മർമ്മത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ ഞാൻ എല്ലാ തരത്തിലും വിധത്തിലും യോഗ്യനാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാനൊന്നുമല്ല, ഞാനൊന്നും ആയിട്ടല്ല ഈ ഒരു ശ്രമത്തിന് ഉരുമ്പെടുന്നത്. ഞാൻ ഇതിലേക്കായി ചുവടുവയ്ക്കുന്നത് ഈ മുള്ളും പറക്കാരെയും ചവിട്ടി രക്തമൊലിക്കുന്ന കാൽപാദങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് യാത്ര ചെയ്യും എന്ന് തീരുമാനിച്ചത് എനിക്ക് കഴിവുണ്ടായിട്ടോ ഞാൻ മിടുക്കനായിട്ടോ ഞാൻ ധൈര്യവാനായിട്ടോ ഒന്നുമല്ല. അത് ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യരാശിയോട് ഞാൻ നിർവഹിക്കേണ്ട അടിസ്ഥാനമായ നീതിയാണ് എന്ന ഒരേ ബോധ്യത്തിലാണ്. മാത്രവുമല്ല, എൻ്റെ ജനനത്തിൻ്റെ പിറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ്. എന്നെ ഞാനാക്കി മാറ്റിയതും എന്നെ ഞാനാക്കി ഇന്നും നിലനിർത്തുന്നതും മനസാക്ഷിയുടെ മുമ്പിൽ സങ്കോചമില്ലാതെ അന്തിയിൽ ഉറക്കം ശയ പ്രാപിപ്പാൻ ഇടയാക്കുന്നതുമായ ഒരവസ്ഥയുടെ മർമ്മം ഞാനൊന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ ആർക്കെങ്കിലും ഒരു ചിന്തയോ അതിനെ സംബന്ധമായ അതിൻ്റെ രുചിയായ പരിഭവമോ സങ്കടമോ ഉണ്ടെങ്കിൽ ദയവായി അത് തികച്ചും അസ്ഥാനത്താണ്. ഇത് കവിഞ്ഞ് തുളുമ്പുന്ന സന്തോഷത്തോടുകൂടെയാണ് ഞാൻ നിർവഹിക്കുന്നത്. ഈ ഒരു ദൗത്യമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം അർത്ഥശൂന്യമാകുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ നാം യഥാർത്ഥത്തിൽ സങ്കടപ്പെടേണ്ടത് ഈ അവസ്ഥയെപ്പറ്റിയല്ല, പിന്നെയോ ചില ശക്തികളെ ഭയന്ന് അവരിൽ നിന്ന് എന്ത് തിരിച്ചടി ഉണ്ടാകും എന്ന് പേടിച്ച് വിറച്ച് സ്വന്തം മനസാക്ഷിയോടും വ്യക്തിത്വത്തോടും നീതി പുലർത്തുവാൻ ഒരിക്കൽ പോലും തുനിയാതെ ചങ്ങലയില്ലാത്ത അടിമത്വത്തിൽ
അതിനേക്കാൾ മോശമായ അടിമത്വത്തിൽ ഭക്തിയുടെ ഒക്കെ പരിവേഷം അണിഞ്ഞ് നല്ല പിള്ള ചമഞ്ഞ് ഏതാണ്ട് മൃതപ്രായരായ മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ ഉള്ളിൽ പയറില്ലാത്ത തൊലി പോലെ, അല്ലെങ്കിൽ ഉള്ളിൽ പഴമില്ലാത്ത ഏത്തയ്ക്ക തൊലി പോലെ ജീവിക്കുന്ന ആളുകൾ, അവരെ ഓർത്താണ് നാം കരയേണ്ടത്. ആ അർത്ഥത്തിലാണ് യേശു തൻ്റെ പുറകെ മറത്തടിച്ച് വിളിച്ചുകൊണ്ട് വന്ന യഹൂദ യെരുശലേം പുത്രിമാരോട് പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി വിലപിക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും വരുന്ന തലമുറകൾക്ക് വേണ്ടിയും നിങ്ങൾ വിലപിക്കുകയും. ആ വിലാപത്തിൻ്റെ ചില അർത്ഥതലങ്ങൾ മനസ്സിൽ അമ്പ് പോലെ പതിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നത്. എന്നാൽ ഈ ദൗത്യം നിർവഹിക്കണമെങ്കിൽ അതിന് അനിവാര്യമായ സ്വാതന്ത്ര്യം പ്രാപിക്കുക എൻ്റെ അടിസ്ഥാന ധർമ്മമാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് അരനൂറ്റാണ്ടോളം ഏറ്റവും ആവേശത്തോടുകൂടെ സഹകരിച്ച സഭകളോടുള്ള ബന്ധത്തിൽ നിന്ന് പ്രവർത്തിച്ച ഈ വ്യക്തി ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഒന്നുമില്ലാത്തവനായി, എന്നാൽ അവർണ്ണനീയമായ സന്തോഷത്തിൻ്റെ ഉടമയായി ഈ അർത്ഥവത്തായ ദൗത്യം നിർവഹിക്കുന്നത്, അതിനിടയാക്കിയ ദൈവത്തോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ എന്നോട് സഹകരിക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദയവായി നിങ്ങൾ ചിന്തിക്കണം, ഈ ജീവിതം അടിമത്വത്തിൻ്റെ കീഴിൽ, അടിമത്വത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ പട്ടുപോകാനുള്ളതല്ല, അർത്ഥവത്തായി ജീവിക്കുവാനും നല്ല ഫലം കായ്ക്കാനുമുള്ളതാണ്. സ്നാപകയോഹനൻ പറഞ്ഞതുപോലെ, നോക്കൂ, ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. ആ സന്തോഷം എല്ലാവരുടെയും ജന്മ അവകാശമായി തീരട്ടെ. ആമേൻ.